സ്വാഗതം. പെർഫെക്റ്റ് ആയിട്ടുള്ള വാനില കേക്ക്, ഏത് കേക്കും ചെയ്യാൻ പറ്റില്ല, ബേസ് ആയിട്ട് എടുക്കുന്ന വാനില കേക്ക് എങ്ങനെയാണ്, സോഫ്റ്റ് ആയിട്ടുള്ള വാനില കേക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പത്തെ കുറേ വീഡിയോസ് ഇടാതിരുന്നു. ഈ വാനില കേക്ക് ബേസ് ആയിട്ടുള്ള കേക്കിൻ്റെ വീഡിയോ കാണിക്കാറില്ല, ഡെക്കറേഷൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതായത്, ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തു നിന്ന് ഞങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അതിന് പകരം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി അതിലേക്ക് ആഡ് ചെയ്യും. അത് കേക്ക് നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടാനും നല്ലൊരു ടേസ്റ്റ്, മിൽക്ക് പൗഡറൊക്കെ വെച്ച് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, ഇവ ചേർത്തിട്ട് നന്നായിട്ടൊരു 3 തവണ അരിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. എന്നോട് 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ഷുഗർ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് പൊട്ടിച്ച് ഒരു ഇതൊക്കെ വെച്ചാൽ ഡ്രൈ, ഈ പാത്രമൊക്കെ ഡ്രൈ ആയിരിക്കണം. പിന്നെ അതുപോലെ മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറുള്ളതായിരിക്കണം. അതുപോലെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് ചെയ്യാൻ പാടില്ല. എല്ലാം റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം. ഇതിൽ വെള്ളത്തിൻ്റെ ഒരു അംശവും പാടില്ല. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. കുറച്ച് ഫ്ലഫി ആയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഷുഗർ കൂടി ചേർത്തിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഒന്നിച്ച് ചേർക്കരുത്, കുറേശ്ശെയായി ഷുഗറും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നമ്മൾ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത് ഈ എഗ്ഗ് ബീറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നതിനാണ് അതിൻ്റെ ശരിക്കുള്ള സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. കാരണം അല്ലാത്ത സമയത്താണ് കേക്ക് ചിലപ്പം അമർന്നു പോകും, അതുപോലെ ശരിക്ക് മുകൾ ഭാഗം വെന്ത് വരില്ല, അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ആ ഷുഗർ കുറേശ്ശെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒരു അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് പാല് കൂടി വേണം. ആ പാല് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നിച്ചിട്ട് ബീറ്റ് ചെയ്യരുത്, കുറേശ്ശെ ഇട്ടിട്ട് ഒന്നുകിൽ ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്നിങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കട്ടയൊന്നുമില്ല. അപ്പോൾ കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. പൊടി പാല് അങ്ങനെ ഇങ്ങോട്ടായി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുക. കട്ടയൊന്നും പാടില്ല, പിന്നെ ഓവർ ബീറ്റ് ആവാനും പാടില്ല. ഒരു കെജിയുടെ കേക്ക് ടിൻ്റെ എടുത്ത് അതിലേക്ക് ഈ കേക്ക് ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. കാരണം എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് ഞാനിത് ഓവനിലല്ല ചെയ്യുന്നത്, ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് നോൺ സ്റ്റിക്ക് പോട്ടിൽ ഞാനൊരു 10 മിനിറ്റ്, ഒരു നോൺ സ്റ്റിക്ക് പോട്ടിൽ 10 മിനിറ്റ് പ്രീ ഇങ്ങനെയാണ് വെക്കേണ്ടത്. നോൺ സ്റ്റിക്ക് പോട്ട് എടുക്കുക, അതിലേക്ക് ഒരു റൗണ്ടിൻ്റെ ഇത് വെച്ചിട്ട് അത് അതിനടിയിൽ ഇത് തടിച്ചിട്ടുള്ള നോൺ സ്റ്റിക്ക് പോട്ടല്ല എന്നുണ്ടെങ്കിൽ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രം വെക്കുക. നല്ല അടി കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പോട്ടാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല.
അത് ഗ്യാസ് ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഈ കേക്കിട്ടിനെ ഇറക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. ഇനി ഇപ്പോൾ നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല ഹൈറ്റൊക്കെ കണ്ടാൽ ചില സമയത്ത് നമുക്ക് കേക്ക് ചെയ്ത് തന്നാൽ ഈ ഹൈറ്റിൽ കിട്ടില്ല, അത് എപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നങ്ങളാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.